ഹിമാലയത്തിന്റെ തണുത്ത് പച്ചപുതച്ച താഴ്വാരം കടന്നെത്തുമ്പോൾ പൂക്കളുടെ വസന്തം. വിശേഷണം ഉത്തരാഖണ്ഡിലെ ചമോലിയിലുള്ള പൂക്കളുടെ താഴ്വരയെക്കുറിച്ചാണ്. 500-ലേറെ ഇനം കുഞ്ഞു കുഞ്ഞു പൂക്കൾ ഇവിടെയുണ്ട്. മനോഹരമായ ഈ കാഴ്ച കാണാൻ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും വിദേശ സഞ്ചാരികൾ എത്തിക്കൊണ്ടിരിക്കുന്നു. പർവ്വത നിരകൾക്കിടയിലൂടെ ഒഴുകുന്ന പുഷ്പാവതി നദി, പിന്നെ പൂക്കളുടെ താഴ്വര, സ്വർഗം പോലെ സുന്ദരമായ ഒരിടം. പ്രകൃതി സൗന്ദര്യത്തിന് പേരുകേട്ട ഈ പ്രദേശം നീർച്ചോലകളും പച്ചപുതച്ച പുൽമേടുകളും കുന്നിൻ ചരിവുകളും നിറഞ്ഞ് മനോഹരമാണ്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് ഈ താഴ്വര. മുകളിലേക്ക് പോകുന്തോറും പ്രകൃതി കൂടുതൽ സുന്ദരമാകുന്നു. മഞ്ഞു പുതച്ച താഴ്വരയിൽ ഒഴുകുന്ന ഹിമപാളികൾ, മേഘമാലകൾ, പ്രകൃതി ഭംഗി. ഒടുവിൽ പൂക്കൾ നിറഞ്ഞ കുന്നിൻ മുകളിലേക്ക്, നീലയും ചുവപ്പും മഞ്ഞയും വെളുപ്പും പലവർണ്ണ പൂക്കൾ. പേരറിയാത്ത ചെടികൾക്കും പൂക്കൾക്കുമിടയിലൂടെ ശുദ്ധവായു ശ്വസിച്ച് പ്രകൃതിയെ അറിഞ്ഞ് അനുഭവിച്ചുള്ള യാത്ര. ഒരിക്കൽ പോയാൽ വീണ്ടും വീണ്ടും എത്താൻ തോന്നും. അത്രയ്ക്ക് സുന്ദരമാണ് ഉത്തരാഖണ്ഡിലെ പൂക്കളുടെ താഴ്വര. ഡൽഹിയിൽ നിന്ന് 600 കിലോമീറ്ററോളം ദൂരമേയുള്ളൂ ജോഷിമഠിലേക്ക്, അവിടെ നിന്ന് ചമോലിയിലേക്ക്, മനോഹരമായ പൂക്കൾ നിറഞ്ഞ താഴ്വരയിലേക്ക്. റിസർച്ച് ഡെസ്ക്, 24. മനസ്സിൽ സൗന്ദര്യത്തിന്റെ ഒരു ഹിമാലയം കയറാൻ നിങ്ങൾക്ക് ഈ കാഴ്ച ഉപകരിച്ചു എന്നാണ് എന്റെ വിശ്വാസം.